ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദുഃഖ ശനിയാണ്, ഇംഗ്ലീഷിൽ ഹോളി സാറ്റർഡേ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ലോകമെങ്ങും ഇന്നത്തെ ഒരു ദിവസം ഒരു ശാന്തതയുടെ ദിവസമാണ്. ലോകത്തു മുഴുവൻ ഒരു അന്ധകാരത്തിൻ്റെ നിഴൽ വീണിരിക്കുകയാണ്. ഒരു ബഹളങ്ങളുമില്ല, വളരെ ശാന്തം. നിരത്തുകളൊക്കെ ശൂന്യമായി കിടക്കുന്നു. ആകാശങ്ങളും സമുദ്രങ്ങളും റോഡുകളും ഒക്കെ വിജനമായി. ആരാധനാലയങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ചുരുക്കം എണ്ണിയ ഒതുങ്ങുന്ന ആളുകളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ആളുകളില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ദുഃഖ വെള്ളിയാഴ്ച നാം കാണുന്ന ആ മഹാസാഗരങ്ങൾ പോയിട്ട് ഒരാൾ പോലും ആരാധനാലയങ്ങളുടെ അടുത്തൊന്നുമില്ല. ഇന്നത്തെ ഈ ദിവസം പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. പാപത്തിൻ്റെ ഇരുളിൽ നിന്ന് വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് കടക്കുവാൻ തീവ്രമായി പ്രാർത്ഥിക്കുവാനാണ് ഈ ദിവസം മാറ്റിവെക്കേണ്ടത്. പാപത്തിലും മരണത്തിലും നിന്ന് നിത്യജീവനിലേക്കും ഉദ്ധാനത്തിലേക്കും പ്രവേശിക്കുവാൻ ഒരുങ്ങണം. ഏറ്റവും ശാന്തമായ ഒരു ദിവസം. സുവിശേഷങ്ങളിൽ ഒന്നും ശിഷ്യന്മാരോ മാതാവോ എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി ഒന്നും പരാമർശമില്ല. എന്നാൽ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27:57 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. 57 മുതൽ 61 വരെ കല്ലറയ്ക്കെതിരെ മദ്ധ്യലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. 62 ഇങ്ങനെ ആരംഭിക്കുന്നത്, ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞു. 27-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. അതെ, അവർ കല്ലറ ഉറപ്പാക്കിയ ദിവസം. ഇനി ഒന്നും പേടിക്കേണ്ട, ഒക്കെ ശാന്തമായി. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും അവർ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുക. മനസ്സിലൊരു ഭയമുണ്ട്. ഈശോയെ പടയാളികൾ തടവിലാക്കിയപ്പോൾ പല വഴിക്ക് ഓടി രക്ഷപ്പെട്ട ശിഷ്യന്മാർ വീണ്ടും ഒത്തുചേരുന്നത് ഈ ദുഃഖ ശനിയാഴ്ച ദിവസമാണെന്ന് ചിലയിടങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും. കാരണം പിറ്റേന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ കാത്തിരുന്നിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ,
ഈ കാത്തിരിപ്പ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഇന്നത്തെ ദിവസം. ഉയർപ്പ് ദിവസം കർത്താവ് ലോകത്തെ വിധിക്കുവാനായി വീണ്ടും വരുമെന്നുള്ള ഒരു വിശ്വാസം എന്നുമുണ്ട് നമ്മുടെ ഇടയിൽ. ഇന്നത്തെ ദിവസം പൊതുവെ എല്ലാ ഇടങ്ങളിലും ശാന്തമായ ദിവസം തന്നെയാണ്. ഈ ലോകം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മയും ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. പാപത്തിന്റെ ഇരുളിൽ നിന്ന് വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് കടക്കുവാൻ തീവ്രമായി പ്രാർത്ഥിക്കുവാൻ ഈ ഒരു ദിവസം. COVID-19 എന്ന ആ വൈറസിനെ തുരത്തുവാൻ, രോഗത്തിൻ്റെ വ്യാപനം തടയുവാൻ, ഈ ലോകമാകമാനം ജനങ്ങൾ മുട്ടുമേൽ നിന്നു പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടി തീവ്രമായി പ്രാർത്ഥിക്കേണ്ട ഒരു ദിനം. വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് കടക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഈ ശാന്തമായ ദിവസത്തിൽ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം പ്രാർത്ഥനയുടെ ദിവസമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ കുറച്ചുകൂടി ചേർന്ന് നിൽക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.